എല്ലാവർക്കും നമ്മുടെ സ്ട്രെയിറ്റ് ടു ഹാർട്ടിലേക്ക് സ്വാഗതം. അപ്പോ എന്ത് പറയുന്നു, എല്ലാവരും എല്ലാവരും സ്ട്രോങ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു നാടൻ രുചിയിലുള്ള നമ്മുടെ കടലയുടെ റെസിപ്പി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ മിസ് ആവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാം. ഈ ഒരു രീതിയിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം മാത്രല്ല ട്ടാ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കൂടി ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് നല്ല ചൂട് ചായടൊപ്പം ഉണ്ടല്ലോ, നല്ല മുരമുരാന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ആണ് കേട്ടോ. ഈ സ്നാക്ക് ഉണ്ടല്ലോ, ആക്ച്വലി എനിക്ക് ഞാനൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, നിർത്താനേ തോന്നില്ല. അപ്പൊ അതേ ഫീൽ ആയിരിക്കും നിങ്ങൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വരെ എൻജോയ് ചെയ്യും അടിപൊളിയായിട്ട്. അത്ര ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. നമ്മുടെ ആക്ച്വലി നമുക്കൊക്കെ പരിചയമുള്ള ഒരു സ്നാക്കിന്റെ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചെന്നൊക്കെ പറയാം കേട്ടോ. അതിന് കുറച്ചുകൂടി ഒരു മുരമുര എന്നുള്ള ആ ഒരു ഇത് കൊടുത്തിട്ടുള്ള ഒരു റെസിപ്പി ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ടും ഇഷ്ടാവും. ഞാനതിന്റെ ഒരു സസ്പെൻസ് പൊട്ടിക്കുന്നില്ല. ഇപ്പൊ എന്താണ് അതിലത്തെ ഇൻഗ്രീഡിയന്റ് ഒന്നും പറയണില്ല, ഞാൻ ഫോട്ടോയിൽ അങ്ങനെ ഒരു സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് ഈ ഒരു മുരമുരാന്നിരിക്കുന്ന സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. നല്ല ചൂട് ചായടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു മൊരം മൊരാന്നിരിക്കുന്ന ഒരു കിടലൻ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണേന്ന്. അപ്പൊ ഇത് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നും. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് നോക്കാം. അങ്ങനെതാ നമ്മുടെ ആ ഒരു സസ്പെൻസ് ഞാൻ ഇവിടെ പൊട്ടിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പഴമാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്രപ്പഴമാണ്. അപ്പൊ നേന്ത്രപ്പഴത്തിനാണ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. നമുക്കിത് ഏത് പഴം വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഏത് പഴമാണല്ലോ ഇപ്പൊ കയ്യിലുള്ളതെന്നു വെച്ചാൽ അത് വെച്ചിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ പീസ് മുറിക്കില്ലേ, അതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം. അപ്പൊ അതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പൊ കണ്ടില്ലേ, ഈ ഒരു സൈസിലാണ് ഞാനിത് ഇവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താട്ടാ. ഇത് നിങ്ങൾക്ക് വട്ടത്തിൽ അരിയണമെങ്കിൽ ആ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാം. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പൊ ഞാൻ രണ്ട് നേന്ത്രപ്പഴം ഈ ഒരു സൈസിലൊന്ന് മുറിച്ചെടുത്തിട്ടൊന്ന് വരാം. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ രണ്ട് നേന്ത്രപ്പഴം ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ മുറിച്ചെടുക്കുന്ന രീതിയിൽ ആ ഒരു സൈസിൽ നമ്മളിത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അതിനായിട്ടതാ ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴത്തിന്റെ പീസുകളില്ലേ, അത് നമുക്കിതാ ഇതിന്റെ മുകളിൽ ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടൊരു മാക്സിമം 2 മിനിറ്റ് നേരത്തേക്കും നാവിഗേറ്റ് എടുക്കാം. സമയം കൂടി പോകരുത്. കാരണം എന്താണെന്നറിയോ, ഇത് ഓൾറെഡി നല്ലോണം പഴുത്തിട്ടുള്ള പഴമാണ്. അപ്പൊ നമ്മൾ സമയം കൂടുതൽ വെച്ചു കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ പഴമൊക്കെ ആകെ കുഴഞ്ഞു പോകും. അപ്പൊ ആ ഒരു സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് നാവിഗേറ്റാനായിട്ട് കൊണ്ടുപോകാം. അതിനായിട്ടതാ ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം കൊഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന നേരത്ത് നമുക്ക് നമ്മുടെ തട്ടിതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മാക്സിമം 2 മിനിറ്റ് നേരണ്ട ആ ഒരു നേരത്തേക്ക് നമുക്കിതൊന്ന് ആവിയേറ്റി എടുക്കാം. അപ്പതാ ഇപ്പൊ 2 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ നമ്മുടെ പഴമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. അങ്ങനെതാ നമ്മുടെ ഈ ഒരു പഴത്തിന്റെ പീസുകളൊക്കെ നല്ലോണം ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അല്ലേ. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 2-3 ബ്രെഡ് എടുത്തിട്ട് ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണോളം മൈദയാണ്. അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ട യൂസ് ചെയ്യാം. ഇനിയിപ്പോ കോഴിമുട്ട യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ മൈദ വെച്ച് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മൈദയുടെ മിക്സിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ മൈദ. ഭയങ്കര വെള്ളം പോലെ ആവരുത്, ഭയങ്കര കട്ടിയാവരുത്. ഈ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം മൈദ, എന്നാലും അത് കറക്റ്റ് ആയിട്ടൊന്ന് കോട്ടായി കിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഓരോ പഴത്തിന്റെ പീസുകൾ എടുത്തിട്ട് ആദ്യം മൈദയിൽ മുക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാ പീസുകളും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പതാ ഞാനിവിടെ എല്ലാ പീസുകളും നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഒട്ടും വൈകിക്കാണ്ട് നല്ല ചൂടെണ്ണയിലിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാം. അപ്പോ അതിനായിട്ട് ഞാനിവിടെ ദാ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ
എണ്ണ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മുടെ ഓരോ പീസുകൾ എടുത്ത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിൽ നമുക്ക് കുക്കാക്കി കിട്ടാൻ ഒന്നും പ്രത്യേകിച്ച് ഇല്ല കേട്ടോ. നമ്മുടെ പഴം ഓൾറെഡി വെന്തതാണ്. ജസ്റ്റ് ആ ഒരു കോട്ടിങ്ങിന്റെ ഭാഗം, ആ ഒരു ബ്രെഡ് ക്രംസിന്റെ ഭാഗം മാത്രം നമുക്കൊന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതി. അപ്പൊ എണ്ണയിലിട്ട് അധികം നേരം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഈ പീസുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ജസ്റ്റ് 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ എടുത്ത് മാറ്റാം. നമ്മൾ ഇട്ട് കൊടുത്ത പീസുകളുടെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ കണ്ടില്ലേ എങ്ങനെയുണ്ട് നമ്മുടെ മുരം മുരാന്നിരിക്കുന്ന സ്നാക്ക്. ഇത് കണ്ടിട്ടും ആ ഒരു മണം കൊണ്ടും സത്യം പറയലോ കൊത്തിയായിട്ട് പോയ. ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഒരു രുചിയൂറും വിഭവം നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി ഷെയർ ചെയ്യണം. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും മെസ്സേജസും ഒന്നും അറിയിക്കാൻ മറക്കരുത്.